ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ ഫേവറേറ്റായ ഡോണട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സോഫ്റ്റായൊരു ഡോണട്ടാട്ടോ. ഇത്രയും സോഫ്റ്റായിട്ട് വീട്ടിൽ നിങ്ങൾക്ക് ഡോണട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് പറ്റും, തീർച്ചയായും പറ്റും. കുറച്ച് സിമ്പിളായ ടിപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ഡ്രാഗ് ചെയ്യാതെ കാണുക. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ അരക്കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വിനെഗറാണ് ചേർക്കാൻ പോകുന്നത്. വിനെഗറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഞാനത് ബട്ടർ മിൽക്കാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാൽ കപ്പ് പഞ്ചസാരയാണ്. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര, നേരത്തെ എടുത്തു വെച്ച 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടി. ഇത് ഓപ്ഷനിലാട്ടോ. പിന്നെ 1 പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് 1 ടേബിൾ സ്പൂൺ തൈര്. ഈ തൈര് ചേർക്കുമ്പോൾ നമ്മളുടെ ഡോണട്ട് വളരെ സോഫ്റ്റായി മാറും കേട്ടോ. ഒന്ന് ചെറുതായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1/2 കപ്പ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇത് കുഴച്ചെടുക്കാം. ആ നമ്മൾ നേരത്തെ ചേർത്ത ജാതിക്ക പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ജാതിക്ക പൊടിയും പട്ട പൊടിച്ചതൊക്കെ ചേർക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് നമ്മളുടെ ഡോണട്ടിന്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ തൈര് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ഡോണട്ട് വളരെ സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് സ്റ്റിക്കിയായി തോന്നും, പക്ഷേ അത് കുറച്ച് സമയം കഴിയുമ്പോൾ കറക്റ്റ് പാകമായി മാറും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് 30 മുതൽ 45 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 45 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ഡോ തുറന്ന് നോക്കാം. നമുക്ക് നന്നായിട്ടിത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കവർ ചെയ്ത് വെക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഡോ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. ഇത് റേസപ്പ് ഒന്നും ആവില്ല കേട്ടോ, കാരണം നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് റേസപ്പ് ഒന്നും ആവില്ല, പക്ഷെ നമ്മളുടെ ഡോ നല്ല സോഫ്റ്റാവും. ഇനി ഞാനിത് 2 ആയിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 1 ഭാഗം എടുത്തിട്ട് നമുക്ക് ലേശം മൈദ തൂവിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കും ആവാൻ പാടില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ തിക്കായിട്ട് വേണം നമുക്ക് പരത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം 1 കട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നടുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചെയ്ത് നടുക്ക് 1 കട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡോണട്ടിൻ്റെ ഷേപ്പായി. ഇനി നിങ്ങളുടെ അടുത്ത് ഡോണട്ട് കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉപയോഗിച്ചാലും മതിയാവും. ഇനി നമുക്ക് എക്സസ് ആയിട്ടുള്ളതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളുടെ ഡോണട്ടിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. തിക്നെസ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്ര തിക്കേ വേണ്ടു. അപ്പോൾ എന്ന് വെച്ചാൽ എണ്ണയിലിടുമ്പോൾ അത് നന്നായിട്ട് റൈസപ്പായിട്ട് വരും, അത് പ്രോപ്പർ ഷേപ്പായിട്ട് വരും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ഡോണട്ടിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോയിലാണ് നമ്മൾ വെക്കേണ്ടത്. അതിന് വെച്ചതിന് ശേഷം നമുക്ക് 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഡോണട്ട് ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കൂട്ടൊക്കെ ഉണ്ടാക്കുകയാണ്. അത് എണ്ണയിലിട്ട് തിളച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയാട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഡോണട്ടും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കോട്ടിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്.
ഏകദേശം ഒരു 150 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിലോ മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ കവർ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഡോണറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അത് ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ മൊത്തത്തിൽ അത് കവർ ചെയ്ത് വരും അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രിങ്കിൾസ് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയല്ല നിങ്ങൾക്ക് നട്ട്സ് വെച്ചിട്ടാണെങ്കിൽ നട്ട്സ് വെച്ചിട്ട് അലങ്കരിക്കാം എന്തെങ്കിലും കൊണ്ട് അലങ്കരിക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം ഒരു കുഴപ്പമില്ല ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പഞ്ചസാര പൊടിച്ചതിൽ ഡിപ്പ് ചെയ്താലും നല്ല ടേസ്റ്റാണിത് അപ്പോൾ നമ്മളുടെ ഡോണട്ടിൻ്റെ അലങ്കാര പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ടേസ്റ്റിയായ ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് വരും ഒട്ടും തന്നെ കയ്യിൽ പറ്റില്ല അപ്പോൾ വളരെ സോഫ്റ്റായ നല്ല ഫ്ലഫിയായ നമ്മളുടെ ഡോണറ്റ്സ് ഇവിടെ റെഡിയാണ് ഞാനിപ്പോൾ ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് കാണിച്ചു തരാം നോക്കൂ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചുകൂടെ നോക്കാം പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടുള്ള വളരെ ഫ്ലഫി ആയിട്ടുള്ള ഡോണറ്റാണിത് കുട്ടികളുടെ ഫേവറേറ്റായ നമ്മളുടെ ഡോണറ്റ് വീട്ടിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം